വിട്ടുമാറാ. പിന്നെ കൊല്ലാൻ കൊണ്ടൊന്ന് കൂടെ എന്റെ ചെലവാട്ടൊന്ന് കൊല്ലടി. ഇവിടെ ഒരു ക്യൂട്ട് കപ്പിളാണ് കേട്ടോ. അപ്പൊ ഇവര് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയാ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്ക് സുഖമാണ്, അൽഹംദുലില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊന്ന് കോട്ടക്കുന്നിലേക്ക് പോവാണ് കേട്ടോ. കോട്ടക്കുന്നിൽ ഇന്നൊരു ചെറിയ സംഗമം നടക്കുന്നുണ്ട്. ചെറിയ സംഗമം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒത്തുകൂടുന്ന ഒരു ചെറിയ മീറ്റപ്പ് എന്ന് തന്നെ പറയാം. കൊറോണയ്ക്ക് ശേഷം അങ്ങനെ എപ്പോഴൊന്നും എല്ലാവർക്കും ഒത്തുകൂടാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. പിന്നെ കോട്ടക്കുന്ന് തുറന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് കോട്ടക്കുന്ന് കൂടുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് നല്ല അടിപൊളി നിമിഷങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് ഇന്നും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൽ ആരും തന്നെ പോവില്ലേ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. എന്നാലുള്ള ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരിക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളും ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. യാ, അപ്പോൾ നമ്മൾ കോട്ടക്കുന്നിലേക്ക് എത്തിട്ടോ. രാവിലെ 10 മണി മുതലേ പ്രോഗ്രാം തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിലുണ്ടാവും എന്നൊക്കെയുള്ള ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം വരെ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഇവിടെയായിരുന്നു. നെയ്യുള്ള പീടക്കിണ മീനാണേ, ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. മീനും കൊണ്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ട് അഞ്ചാറ് വട്ടം അങ്ങോട്ടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നും കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സെറ്റാക്കി നിർത്തുകയാണ് റൗണ്ടിലൊക്കെ ആക്കി. പിന്നെ നമ്മുടെ ഇതിൻ്റെ കോർഡിനേറ്റർമാർ സലിത്താത്തിയും ഫുസ്താത്തിയും ആയിരുന്നു കേട്ടോ. ഇതാട്ടോ നമ്മളെ സഫക്കുട്ടി. കുറേ കാലത്തിന് ശേഷമാണ് ഡിഗ്രിക്ക് പഠിക്കുകയാണ് അല്ലേ. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ പറഞ്ഞ? ക്ലാസ് സൂപ്പറല്ലേ, സൂപ്പറാണ്. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് സംസാരിച്ച കുറെ ആളുകൾ. ഞാനെന്താ സുഖമായിട്ട് പോണ്, ഇങ്ങനെ ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോണു. കൊറേ ആയി നമ്മൾ കണ്ടിട്ട്. എന്നാണ്ടാ ഇവക്കേ ആളുകളെ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് ഇത്ര. ആരും കേറിച്ച്, പക്ഷെ നഴം പിടിക്കാണ് കേട്ടോ. അവള് നന്നായിട്ട് പഠിക്കും കോളേജ് പോലെ. ഏകദേശം എല്ലാവരും എത്തിക്കഴിഞ്ഞേക്ക് പിന്നെ കേക്ക് കട്ടിങ് ആയി. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കിയത് നമ്മുടെ സോഫിയാത്തയാണ് കേട്ടോ. അടിപൊളി കേക്ക് ആയിരുന്നു, കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സോഫിയാത്തൻ്റെ അടിപൊളി കേക്ക് കട്ടിങ് ആണ്. ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസേഴ്സ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ പിന്നെ ഇതൊക്കെ നമ്മുടെ വളണ്ടിയർ ഇക്കാക്കന്മാരാണ് കേട്ടോ. അക്മൽ കാ, ഷെബിബാക്കു, ഇങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കേക്കൊക്കെ തന്നതിന് ശേഷം അവരെല്ലാവരും കേക്ക് കഴിക്കാണ് കേട്ടോ.
ദാനിയാസ്ക അതുപോലെ നമ്മുടെ നാണിപ്പ കാക്കോ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പൊ അവരൊക്കെ ടേസ്റ്റി ആയിട്ട് കേക്ക് കഴിക്കാണ്. എന്താണ് അറിയോ? അറിയോ അപ്പോ അങ്ങനെ എല്ലാവരും ഓരോരുത്തരായി പാട്ടൊക്കെ പാടി. ഓരോരുത്തർക്കും അവനവൻ്റെ കഴിവുകൾ ഒരുപാടാണ് കേട്ടോ. ചിലർ പാട്ട് പാടാനാണെങ്കിൽ ചിലർ വരക്കാനാവും, ചിലർ എഴുതാനാവും. അങ്ങനെ എല്ലാവർക്കും അവരുടേതായ ഓരോരോ കഴിവുകളുണ്ട്. പക്ഷേ എല്ലാവരും സോങ്ങൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കോപ്പിറൈറ്റ് വരും എന്നുള്ള ടെൻഷൻ കൊണ്ടാണ് ഞാൻ മ്യൂട്ട് ആക്കുന്നത്. അങ്ങനെ അടിപൊളിയായിട്ട് എല്ലാവരും നല്ല എൻജോയ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരെയും ഇങ്ങനെ പരിചയപ്പെടണം കേട്ടോ. ഏകദേശം എല്ലാവർക്കും എല്ലാവരും അറിയും. പക്ഷെ എന്നാലും അറിയാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അവരുടെ പേരും സ്ഥലമൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും ഷർഫിയും സജറാത്തിയും ഇങ്ങനെ പുറത്തിറങ്ങിട്ടോ, കോട്ടക്കുന്നല്ലേ. അപ്പം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിട്ടോ. വെയിലൊക്കെ ഉണ്ട്, എന്നാലും ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങിയിരുന്നു കേട്ടോ, കുറേ നേരം അങ്ങനെ കറങ്ങി നടന്നു. അപ്പം നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ പുറത്തിറങ്ങി ഒന്ന് സംഗമത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മള് കൂട്ടായ്മയിലുള്ള എല്ലാവരും അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒരുപാട് പേര്. അപ്പൊ ഞങ്ങളിങ്ങനെ ചുമ്മാ ഇങ്ങനെ കയറി ഇരുന്നിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കാന്ന് കരുതിയതാണ്. അപ്പോ ഒരു ഹായ് വരുമോ എല്ലാരും? അപ്പൊ അത് ഇതില് നമ്മളെ ന്യൂഇയറും ക്രിസ്മസും ഒക്കെ അടിച്ചു പൊളിച്ചു കണ്ട് ഞങ്ങൾ ഇന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടക്കുന്നിന്റെ മേലെ ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. മക്കളെ മിഠായിക്ക് വേണ്ടി തല്ല് കൂടുന്ന കണ്ടോളൂ. മിഠായി എടുക്കല എടുത്ത് ഫാസ്റ്റ്. ഞാൻ വീഡിയോ എടുക്കണേ. ഇതാ ഇവരെ ജസ്റ്റ് പരിചയപ്പെടട്ടോ നമുക്ക്. ഇവരെപ്പോഴും ഞങ്ങളെ കൂടെ ഉണ്ടാവുന്നതാണ്, പക്ഷെ നമ്മുടെ വീഡിയോയിൽ ഇവർ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അൽഹംദുലില്ല, നല്ലൊരു ക്യൂട്ട് കപ്പിളാണ് കേട്ടോ ഇവര്. കപ്പിളാണ് കേട്ടോ. അപ്പൊ ഇവര് ഇന്ന് ഞങ്ങളെ കോട്ടക്കുന്നമ്മത്തെ പരിപാടിയമ്മക്ക് വന്നതാണ്. നമുക്ക് ആരോടെ പരിചയപ്പെട്ടോക്കല്ലേ. നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തി പറ. പേര് പറ. അപ്പോൾ കാക്കുവിൻ്റെ പേര് മുഹമ്മദ് ഷാഹിദ് എന്നാണ്. അതേപോലെ താത്താൻ്റെ പേര് റസിയ എന്നാണ്. അപ്പോൾ ഇവരുടെ മാരേജ് കഴിഞ്ഞിട്ട് 3 വർഷമായി. അൽഹംദുലില്ല സൂപ്പറായിട്ട് പോകുന്ന നല്ലൊരു ഫാമിലിയാണ്. അപ്പോൾ ഇവരും ഉണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാമിന്. അപ്പോൾ ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങിയ സമയത്ത് ഇവരും അവിടെ ഇറങ്ങിയിരുന്നു കറങ്ങാൻ. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇവരെ എനിക്കറിയാം കേട്ടോ പേഴ്സണലി, പക്ഷെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അൽഹംദുലില്ല ഹാപ്പി ആയിട്ട് പോണ നല്ലൊരു ഫാമിലിയാണ് അല്ലേ. മക്കളെ എന്നെ കൊല്ലാൻ കൊണ്ടുപോണൊക്കെ എന്റെ ചെലവിന് വേണ്ടി എന്നെ കൊണ്ടുപോട്ടോ. ഉപ്പിലിട്ടത് മതി എന്ന് പറഞ്ഞു, പക്ഷെ എന്റെ ടാഗ് 100 രൂപ ഉണ്ട്. സത്യം ടാഗ് 100 രൂപ ഉണ്ട് ബാഗില്. അതിന് വേണ്ടി പോരുന്ന ആളുകളെ കാണിച്ചു കൊടുക്കട്ടെ. വരി വരിയായി വരുന്നുണ്ട്. പൊരിഞ്ഞ വെയിലാണ് മക്കളെ.
എനിക്കൊരു പൈനാപ്പിൾ ആശ്രം പൈനാപ്പിൾ നല്ല എന്താ വെച്ചപ്പോ ഭക്ഷണം കഴിച്ചല്ലോ അത് തേക്കണന്നു പിന്നെ കൊല്ലാ കൊണ്ടൊന്നു കൂടെ ഇവരൊക്കെ നാളെ യൂട്യൂബൊക്കെ പോണേ കുഞ്ഞാക്ക കിട്ടാകട്ടെ അപ്പൊ എന്റെ ഒരു പൈനാപ്പിൾ ഇട്ട് 100 rupees അതിങ്ങനെ ആണെങ്കിൽ ഞാൻ കൊടുക്കും അല്ലെങ്കിൽ പിന്നെ ആരൊക്കെ ഇല്ലത് കടം തരും ബാക്കി പിന്നെ ഗൂഗിൾ പേ എല്ലാം കടം തന്നിട്ട് കാര്യമില്ല കിട്ടിയില്ലേ ഓക്കെ ഞാനൊരു പൈനാപ്പിൾ 10 rupees പൈനാപ്പിൾ ഇത് മതുങ്ങൂല നമ്മള് സൈഫത്തെട്ടോ സൈഫത്താക്ക് ഒരു ചാനലൊക്കെ ഉണ്ടല്ലേ എന്താ ചാനലിന്റെ പേര് ജസ്റ്റിന്റെ ഓരോണത് കിട്ടാത്ത രണ്ട് ചോക്കോബാർ ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഐസ്ക്രീം കടന്റെ അവിടെ വരാ വെള്ള സെറ്റ് കാക്കുന്റെ വക ചെലവെടുക്കില്ല മൻസൂർക്കാക്കിട്ട് ചെലവെടുക്കും 10 rupees പൈനാപ്പിള് 5 rupees നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ പൈനാപ്പിള് പൈനാപ്പിള് അതെങ്ങനെ കിട്ടിയില്ല നിങ്ങക്ക് അത് എന്താണ് വിളിപ്പ് 400 rupees 15 5 rupees പൗതി ഒരാൾ കട്ട് ചെയ്താണ്ട് 5 rupees പൗതി എന്നോട് പറഞ്ഞതും കൂടി പറഞ്ഞോണ്ടാ എനിക്ക് നാളെ ഉപ്പിലിട്ട് വാങ്ങി തന്ന സ്ക്രീൻഷോട്ട് ഉണ്ട് 5 rupees താനല്ലോ ഉദ്ദേശിച്ചു ഉപ്പിലിട്ട് കൊറേ വാങ്ങണത് ഞാൻ ആദ്യം പറഞ്ഞക്കണു എന്റെ അടുത്ത് ആകെ 100 rupees അത് കേട്ടില്ലതേ ഞാൻ വാങ്ങിക്കൊടുക്കുള്ളു പിന്നെ കുറച്ച് വൈകുന്നേരമൊക്കെ ആയിട്ടോ അപ്പോ അവിടെ നല്ല പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങള് കുറച്ച് പേര് ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയതാണ് പിന്നെ കോളേജും എക്സാമും ഒക്കെ കഴിഞ്ഞിട്ട് ഇവളെ ഇപ്പൊ കുറെ ആയിട്ടോ കണ്ടിട്ട് ഷർഫിയനെ അപ്പൊ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് കണ്ടപ്പോ പിന്നെ ഞങ്ങൾ അങ്ങനെ ഒപ്പം നടന്നതായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഇവിടെ ഭയങ്കര കലാശക്കോട്ടൊക്കെ ആയിരുന്നു കേട്ടോ വൈകുന്നേരം ആണെങ്കിലും 4 to 5:30 ആയിട്ടുണ്ട് എല്ലാവരും പിരിഞ്ഞപ്പോഴേക്കും അപ്പൊ ഇവിടെ ഭയങ്കര കലാശക്കോട്ടാണ് ഇനി കോട്ടക്കുന്നിലെ വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാട്ടോ Thank you.
ഗ്രൂപ്പിലേക്ക്. ആരിഫേ, രാഷേ, നിഷാന എല്ലാരും കണ്ടോളി. എന്റെ ചെലവാട്ടെന്ന് കൊല്ലടി. ആരിഫ്, നിഷാന, റാഷി, ഇന്ത്യാസ് എന്നൊക്കെ വിളിക്കുന്ന ഞങ്ങൾ ഡിഗ്രി ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അവരൊന്നും കൂട്ടാതെ ഞങ്ങൾ ചിലവ് തരാൻ വന്നിക്കാണെന്നൊക്കെ പറഞ്ഞ് അവരെ കയറ്റാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽക്ക് ഇടാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈമാണ് കോട്ടക്കുന്നിൻ്റെ ടൈം. 4:30, 5:00, 5:30, 6:00 ടൈമിലേ. ആ ടൈമിൽ നല്ല തണലാവും, അതുപോലെ നല്ല രസമാവൂലേ. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് ഭയങ്കര വെയിലായതുകൊണ്ട് അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയിരുന്നു കേട്ടോ, ഞാൻ ഫീയും സജ്രാത്തിയൊക്കെ ഇറങ്ങിയിരുന്നു. നന്നായിട്ട് വെയിലും കൊണ്ടിട്ടുണ്ട്. ഇതാ നമ്മുടെ കോട്ടക്കുന്നിലെ നല്ല അടിപൊളി 4 പലഹാരങ്ങൾ. നല്ല ചൂടുള്ള എണ്ണയിൽ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞു വരുന്ന പഴംപൊരിയൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ നല്ല ക്രിസ്മസും ന്യൂഇയറൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ക്രിസ്മസ് ആയ സമയത്തൊന്നും വരാൻ പറ്റിയില്ല. ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരാൻ പറ്റിയത്. ക്രിസ്മസിൻ്റെ അന്ന് വരാനായിരുന്നു കേട്ടോ പ്ലാന്. പക്ഷേ അന്ന് ഇവിടെ തിരക്കാവെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് കിട്ടിയില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിയതായിരുന്നു. ഇപ്പോൾ ക്രിസ്മസിന് വരാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ വന്നപ്പോൾ ഒരു സെൽഫി എടുക്കുക, ഒരു ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ 3 കൂടിക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരമായി ഏകദേശം. അപ്പോൾ ഞങ്ങൾ പോരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാതിരിക്കല്ലേ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നൊക്കെ വെച്ചാൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.